എരുമയോർ മണി സംസാരിക്കുന്നത് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങൾ പറയണം. അയ്യപ്പനാണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, ആന മദപ്പാടിൽ നിൽക്കുന്ന സമയത്ത് ശശി ആനയെ കെട്ടിപ്പോയി. പോയ സമയത്ത് ആനയ്ക്ക് മുറിവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആനയ്ക്ക് വേദന കൊണ്ട് കിടക്കലും എണീക്കലും ആയിരുന്നു. അത് കാരണത്തിൽ ഇവർ എന്നെ വിളിക്കുകയുണ്ടായി, ഇന്ന പോലെയാണ് സംഗതി, ആന കിടക്കുകയും എണീക്കുകയും ചെയ്യുകയാണ്, ആനയ്ക്ക് നല്ല വേദനയാണ്, മണി വരണം എന്നോട്ട് എന്നെ വിളിച്ചു. അണ്ണന്മാർ വിളിച്ചു, ഞാൻ പോയി. പോയി നോക്കി, അപ്പം നോക്കുമ്പോൾ ശരിയാണ്, എനിക്ക് നല്ല തിരക്കായിരുന്നു, ഊട്ടിൻ്റെ തിരക്ക്. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി വന്നുകൊണ്ടിരുന്നു. എന്നിട്ട് ഇവർ പറഞ്ഞു ആനയുമേ നിൽക്കണം എന്ന് പറഞ്ഞു. അത് ഫോറസ്റ്റുകാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ട്. അന്ന് മദപ്പാടിയിൽ നിൽക്കുന്ന സമയത്ത് ആന അടുപ്പിക്കില്ല, ഒരാളെ അടുപ്പിക്കില്ല, അങ്ങനെ ഒരു ടൈം. അപ്പോൾ ആനയ്ക്ക് വേദം കൊണ്ട് മരുന്നുകളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഫോറസ്റ്റുകാരും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ പിടിച്ച് അവിടെ നിർത്തുകയുണ്ടായത്. അങ്ങനെ ആനയുമേ ഞാൻ നിന്നു. നിന്നിട്ട് ഇപ്പോൾ ആന അഴിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി. ആന ഞാൻ ഒരു പടി പോലും തല്ലാതെ ഞാൻ ആന അഴിച്ചത്. എന്താ വെച്ചാൽ ആനയ്ക്ക് വേദന കൊണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ചെറിയണ്ണം പറഞ്ഞു മണി ആനൻ്റെ ചെവി കയറി പിടിക്കുന്നു, അപ്പോൾ ആന കിടന്നോളും എന്ന് പറഞ്ഞു. അങ്ങനെ ചെവിയും കയറി പിടിച്ച് ആന കിടക്കലും ഇതെല്ലാം ചെയ്തു. എനിക്ക് അങ്ങനെ ആന അനുസരിച്ചു വന്നു. അങ്ങനെ ഞാൻ ആന അഴിച്ച് മാറ്റിക്കെട്ടിയത്. നോക്കുമ്പോൾ നല്ല മുറിവ് തന്നെ, ആനയുടെ അമരത്ത് വേദന, പാദരോഗത്തിൻ്റെ പ്രശ്നം. അങ്ങനെ ഞാൻ പോകുന്നതിൻ്റെ മുന്നേ ഇതെല്ലാം ഉള്ളതാണ്. എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ടും ഒരു ആനക്കാരൻ ഇത് സഹിച്ച് നിന്നല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരാളും ചെയ്യാത്ത ഒരു പണി, 10 രൂപ കിട്ടുന്ന സമയത്ത് ഒരു ആനയെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നല്ലോ ഞാൻ. അതെല്ലാവരും നിങ്ങൾ അറിയണം. ഇപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ കൂറ്റനാട് ജയൻ ശശിയെ കൂട്ടിയിട്ട് വന്നേക്കണം. ഇറങ്ങിപ്പോയവനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കണം ആനവിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർ, അങ്ങനെ ഒരാളെ കൂട്ടിയിട്ട് വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു അണ്ണന്മാരോട്, അണ്ണ നിങ്ങൾ വിളിച്ചിട്ടാണോ വന്നേ ചോദിച്ചു. എല്ലാന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചാൽ അവൻ നിന്നോട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല, ഞാൻ അങ്ങനെ വലിഞ്ഞു കയറി അങ്ങനെ വന്ന ആളല്ല, നിങ്ങൾ വിളിച്ചിട്ട് വന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ഒഴിവാകുകയാണ്, നിങ്ങൾ ആരെയച്ച നിർത്തിക്കോളൂ. ഇന്നത്തെ അവസ്ഥ, ഇന്ന് ഇപ്പോൾ ദൈവാരും കൂടെ ആനയ്ക്ക് യാതൊരു കുഴപ്പമില്ല, അമരത്ത് വേദനയുണ്ട്. അവർ നോക്കിയിട്ട് മാറി വെച്ചാൽ മാറിക്കോട്ടെ, ഞാൻ ഇത്രയും മാസം നോക്കിയില്ലേ, 1 രൂപ പോലും എനിക്ക് വരുമാനമില്ലാതെ ഈ ആനയെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ വിളിച്ചിട്ട് വന്നതല്ലേ, ഞാൻ പോവാണണ്ണ എന്ന് പറഞ്ഞിട്ട് മണി അങ്ങനെ ഒഴിവാണ്. എല്ലാ ഒരാളെയും വെറുപ്പിക്കാനല്ല,